വെൽക്കം ടു സാലം ലേണിംഗ് അനിറ്റമിസ് ആണ് ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ നമുക്കറിയാം നമ്മുടെ ഏഴാം ക്ലാസ്സിൽ സിലബസ് ഒക്കെ ഇത്തവണ മാറിയിട്ടുണ്ട് ബേസിക് സയൻസിന് കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പ്ലാന്റ്സിനെ പറ്റിയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിനെ പറ്റിയും ലൈറ്റിനെ പറ്റിയ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയും ഹ്യൂമൻ ബോഡീസിനെ പറ്റിയും ഒക്കെ നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ നമ്മൾ ഇത്തവണ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന ഹോണപരീക്ഷ ആയിക്കൊള്ളട്ടെ ക്രിസ്മസ് പരീക്ഷ ആയിക്കൊള്ളട്ടെ ആനുവൽ എക്സാം ആയിക്കൊള്ളട്ടെ ഇതിനൊക്കെ നല്ല മാർക്ക് നേട്ടട്ടെ നമ്മുടെ സ്കൂളിൽ ടോപ്പർ ആവണം അതൊക്കെയാണ് നമ്മുടേതായ ആഗ്രഹം ഈ ആഗ്രഹം നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നിട്ട് കാര്യമില്ല അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം ഇത് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് ഉണ്ടാവുന്ന ഓട്ടോമാറ്റിക്കലി തോന്നുന്ന ചില കൺഫ്യൂഷൻസ് ആണ് ഈ പഠിക്കുന്ന സമയത്ത് ബ്രേക്ക് എടുത്ത് പഠിക്കുന്നത് നല്ലതാണോ അല്ലെങ്കിൽ ഈ രാത്രി ഉറക്കം മുളച്ച് പഠിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാവിലെയാണോ അതല്ലെങ്കിൽ രാത്രിയാണോ ഏത് സമയമാണ് പഠിക്കാൻ സ്യൂട്ടായിട്ടുള്ളത് എന്നൊക്കെ അപ്പൊ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇപ്പൊ നമ്മൾ ോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് മിസ് പറഞ്ഞു പ്ലാൻസിനെ പറ്റിയൊക്കെയാണ് അപ്പോൾ ഈ പ്ലാൻസിനെ പറ്റി ഏതെങ്കിലും ഒരു സെക്ഷൻ നിങ്ങൾ പഠിക്കാമെന്ന് വിചാരിച്ചോ നിങ്ങളിങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ആ ഒരു നോട്ട്സ് നിങ്ങൾ മറിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് സ്വാഭാവികമായും തോന്നും ആ ഇത് ഇത്ര സിമ്പിളാണോ എനിക്കിത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പക്ഷേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ എക്സാമിന് വരുമ്പം അവിടെ നിങ്ങൾ എന്ത് ചെയ്യും ആ ഇത്രയും ഞാൻ പഠിച്ചിട്ടും എനിക്ക് എന്താ ഇത് എഴുതാൻ പറ്റാത്തത് എന്നൊരു തോന്നലുണ്ടാവും ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഒന്നോ രണ്ടോ തവണയോ നല്ല രീതിയിൽ നമ്മളൊന്ന് വായിച്ചു വെക്കുക എന്നിട്ട് ആ നോട്ട് ബുക്ക് അടച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ചിട്ട് നമ്മളിപ്പോൾ പഠിച്ച കാര്യം ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം അങ്ങനെ റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പിന്നീട് നിങ്ങളത് പെട്ടെന്നൊന്നും മറന്നു പോകത്തില്ല നിങ്ങൾക്ക് എക്സാമിന് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും ഇനി അതുപോലെ തന്നെ എക്സാം ഒക്കെ അടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കൂടുതലായിട്ടും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഇനി ബ്രേക്ക് എടുത്ത് പഠിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാലോ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം നാലു മണിക്കൂർ നമുക്ക് പഠിക്കണം നമ്മൾ അതാ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ അങ്ങനെ നമ്മൾ ബ്രേക്ക് എടുത്താൽ പഠിക്കുന്നത് ഇങ്ങനെ ഒരു മണിക്കൂർ പഠിച്ചതിന് ശേഷം നമ്മൾ ബ്രേക്ക് എടുത്തു പിന്നെ അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും ആ ലാസ്റ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് റീകോൾ ചെയ്യും അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രേക്ക് എടുത്ത് പഠിക്കുന്നത് നല്ലതാണ് പക്ഷേ ഓരോ ബ്രേക്കിന് ശേഷവും നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീകോൾ ചെയ്യേണ്ടതാണ് മക്കൾ ശ്രദ്ധിക്കണം ഇനി ഉറങ്ങുന്ന സമയത്ത് പഠിക്കുന്നതാണോ നല്ലത് എന്ന് ചോദിക്കുവാണെങ്കിൽ അതായത് രാത്രിയിലാണോ പകലാണോ പഠിക്കുന്നത് നല്ലതാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്കറിയാം മിനിമം നമ്മൾ ആറു മണിക്കൂറെങ്കിലും ഉറങ്ങണം നമ്മളുടെ ആ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് അനുസരിച്ചാൽ നമുക്ക് പഠിക്കാനുള്ള അതിയായ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മിനിമം നമ്മൾ ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിനെ പോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന കോമ്പറ്റിറ്റീവ് എക്സാമായ യു എസ് എസ് ക്രാക്ക് ചെയ്യാനും നമ്മൾ ഇതേ മെത്തേഡ്സ് തന്നെ ഇപ്പം തന്നെ നമ്മൾ അങ്ങ് ഫോളോ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം മാത്തമാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ചാപ്റ്റേഴ്സ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ കാര്യങ്ങളും ഇന്ന രീതിയിൽ ഞാൻ പഠിക്കും എന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിൽ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് വേണം ഈ ഒരു വർഷം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ ഇനിയുള്ള എല്ലാ ക്ലാസസും നിങ്ങൾ മുടങ്ങാതെ കാണണം ഫ്രണ്ട്സിനൊക്കെ പറയുക നിങ്ങളുടെ റിലേറ്റീവ്സിനോടൊക്കെ ഒന്ന് പറയുക കേട്ടോ അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ഇതുപോലെ കുട്ടിക്കുട്ടി ടിപ്സൊക്കെ ആയിട്ട് മിസ്സിന് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്